നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീരാമചന്ദ്രനെ വനവാസത്തിനയച്ച ശേഷം ദശരഥ മഹാരാജാവ് അതീവ ദുഃഖിതനായി ശ്രീരാമദേവനെ വിളിച്ചുകൊണ്ട് വിലപിക്കുകയാണ്. പൊന്നുമകനെ രാമ, സീതെ, ലക്ഷ്മണ, ഈ അച്ഛന്റെ വിധി ഇപ്രകാരമായല്ലോ. കുലനാശിനിയായ സ്ത്രീയുടെ വാക്കുകേട്ട് ഈ മഹാപാപി നിങ്ങളെ ഘോരവനത്തിലേക്ക് തള്ളിവിട്ടല്ലോ. ദശരഥ മഹാരാജാവിന്റെ സങ്കടം കേട്ട് കൗസല്യയും സുമിത്രയും ഊർമിളയും കൊട്ടാരത്തിലെ മന്ത്രിസത്തമനും മറ്റു എല്ലാവരും അരികത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. ദശരഥ മഹാരാജാവ് എല്ലാവരും കേൾക്കെ പറഞ്ഞു, പ്രാണൻ വിടിയുന്ന സമയത്ത് ഒരു തപോധനൻ എന്നെ ശപിച്ചതിന്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അദ്ദേഹം ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ടു തന്റെ പൂർവകഥ പറയുകയാണ്. ദശരഥ മഹാരാജാവിന്റെ ചെറുപ്പകാലം. അമ്പും വില്ലും ധരിച്ചുകൊണ്ട് മൃഗയാ വിനോദാർത്ഥം സരയൂ നദീതീരത്തുള്ള ആരണ്യത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. സമയം അപ്പോൾ അർദ്ധരാത്രിയോട് അടുത്തിരിക്കും. ഒരു ഋഷികുമാരൻ അപ്പോൾ ദാഹപരവശനായ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു പോകാനായി വന്നു. നല്ല ഇരുട്ട്. കയ്യിലിരുന്ന കുംഭം മുക്കി വെള്ളം നിറച്ചപ്പോഴുണ്ടായ ശബ്ദം ആന തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്ന ശബ്ദമാണെന്നു തെറ്റിദ്ധരിച്ച് ആ ശബ്ദം ലക്ഷ്യമാക്കി ശബ്ദവേദി എന്ന ബാണം അദ്ദേഹം തൊടുത്തുവിട്ടു. അയ്യോ ദൈവമേ, ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഈശ്വര, എന്നെ എന്തിനീ വിധം വധിച്ചു? ഹാ ദൈവമേ! ഈ ദൃശ്യമൊരു മനുഷ്യരോധനം കേട്ട് ഞെട്ടിത്തെറിച്ച് മനോവേദനയോടെ ദശരഥ മഹാരാജാവ് പെട്ടെന്നു നദീതീരത്തേക്ക് ഓടിച്ചെന്നു. ഒരു താപസകുമാരൻ അദ്ദേഹത്തിന്റെ അസ്ത്രമേറ്റ് നിലത്ത് കിടന്നു പ്രാണവേദനയോടെ പിടയ്ക്കുന്നു. അയ്യോ, എന്തൊരു കഷ്ടമാണ് ഞാൻ ചെയ്തത്! ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് ആ ബാലന്റെ പാദങ്ങളിൽ വീണു തൊഴുതപേക്ഷിച്ചു. കുമാര, എനിക്ക് മാപ്പ് തരണം. അങ്ങ് കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അമ്പെയ്തു പോയതാണ്. ഞാൻ വേട്ടയാടി കാട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു. അയോധ്യ രാജാവായ ദശരഥനാണ് ഞാൻ. എന്റെ അപരാധം ക്ഷമിക്കണം. കുമാരൻ പറഞ്ഞു, രാജേന്ദ്ര, അങ്ങ് വേഗം പോയി എന്റെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കുക. അവർ തപസ്വികളാണ്. വാർദ്ധക്യം ബാധിച്ച് ജരാനര പൂണ്ട് കണ്ണുകൾക്കു കാഴ്ചയില്ലാതെ ഇരിക്കുന്ന ആ വൃദ്ധ ദമ്പതികളെ അങ്ങ് സമാശ്വസിപ്പിക്കുക. ഇപ്പോൾ ജലം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. ആദ്യം തന്നെ അവരുടെ ദാഹം തീർത്തതിനു ശേഷമേ സത്യാവസ്ഥ അവരെ ധരിപ്പിക്കാവൂ. അങ്ങേക്ക് അവർ മാപ്പ് തരും. ദയവു ചെയ്ത് ഈ അമ്പ് ഊരി എന്റെ പ്രാണവേദന ഒന്ന് ശമിപ്പിക്കൂ. ഞാൻ മരിച്ചുകൊള്ളട്ടെ. ബാണം പറിച്ചതോടുകൂടി മുനികുമാരൻ മൃതിയടഞ്ഞു. ദുസ്സഹമായ ദുഃഖത്തോടെ കുടത്തിൽ നിറച്ച വെള്ളവുമായി ദശരഥ മഹാരാജാവ് ആ വൃദ്ധ താപസ ദമ്പതികളുടെ അന്തികത്തിൽ ചെന്നു. പാദവിന്യാസം കേട്ട് പുത്രനാണെന്ന് ധരിച്ച് അവർ ചോദിച്ചു, എന്താ ഉണ്ണി ഇത്ര താമസിച്ചത്? ദാഹം നിമിത്തം ഞങ്ങൾ മരിക്കാറായല്ലോ. വെള്ളം വേഗം തരൂ. ജലം നൽകി അവരുടെ ദാഹം ശമിപ്പിച്ചതിനു ശേഷം ദശരഥ മഹാരാജാവ് ശാന്തമായി പറഞ്ഞു, പുണ്യാത്മാക്കളെ, ഞാൻ നിങ്ങളുടെ കുമാരനല്ല, അയോധ്യാനാഥനായ ദശരഥനാണ്. മൃഗയ വിനോദാർത്ഥം കാനനത്തിൽ സഞ്ചരിക്കുന്ന വേളയിൽ മുനികുമാരൻ കുംഭത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാനൊരു ബാണം തൊടുത്തുവിട്ടു. ഭാഗ്യദോഷത്താൽ ആ ശരം മുനികുമാരന്റെ മാറിൽ ചെന്ന് തറച്ച് ആ ധന്യാത്മാവിന്റെ ദേഹിയെ വേർപെടുത്തി. മരിക്കുന്നതിന് മുൻപ് കുമാരൻ അരുളി ചെയ്തതനുസരിച്ചാണ് ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് വെള്ളം നൽകിയതും ഈ മാപ്പിരക്കുന്നതും. അറിവില്ലാതെ ചെയ്തു പോയ അപരാധം പുറത്ത് എനിക്കും മാപ്പ് നൽകണമേ.
ആ വൃദ്ധ താപസർ വളരെ നേരം കരഞ്ഞതിനു ശേഷം അവരെ പുത്രസവിധത്തിൽ കൊണ്ടുചെന്നാക്കുവാൻ ദശരഥ മഹാരാജാവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം അവരെ രണ്ടുപേരെയും ചുമന്ന് മുനികുമാരന്റെ ശരീരത്തിനടുത്ത് കൊണ്ടുചെന്നിരുത്തി. മകന്റെ മൃതഗാത്രം കെട്ടിപ്പുണർന്നുകൊണ്ട് ആ വൃദ്ധ മാതാപിതാക്കൾ കാണിച്ച സ്നേഹവാത്സല്യങ്ങളും പുലമ്പിയ രോദനങ്ങളും വിവരിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒടുവിൽ അവർ പറഞ്ഞു, ഇനിയും ഈ ജഠം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കേണ്ട, വേഗം ഒരു ചിത കൂട്ടി ഇതിനെ ദഹിപ്പിക്കുക. അതനുസരിച്ച് അടവയിൽ നിന്നും പെറുക്കിയെടുത്ത മരക്കമ്പുകൾ കൂട്ടിയെടുക്കി ദശരഥ മഹാരാജാവ് വലിയ ചിത നിർമ്മിച്ച് ആ ജഠം അതിലെടുത്തു കിടത്തി തീയും കൊളുത്തി. അഗ്നി ആളിക്കത്തി തുടങ്ങി. ആ സമയം ആ താപസ ദമ്പതികൾ മെല്ലെ മെല്ലെ നടന്ന് ചിതയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് അതിൽ ചാടി ആത്മാഹുതി ചെയ്തു. തീയിൽ ചാടുന്നതിനു മുമ്പ് ആ മുനിവര്യൻ മനസ്സെരിഞ്ഞ് ശാപരൂപത്തിൽ ജൽപ്പിച്ചു, രാജാവേ, അങ്ങും ഞങ്ങളെപ്പോലെ പുത്രശോകം അനുഭവിച്ചു മരിക്കും. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഞാനും ഇപ്പോൾ മക്കളാരും അടുത്തില്ലാതെ പുത്രദുഃഖം അനുഭവിച്ച് ഇഹലോകവാസം കഴിയുന്നത്. ഇങ്ങനെ തന്റെ ശാപകഥ പറഞ്ഞവസാനിപ്പിച്ചതോടുകൂടി ദശരഥ മഹാരാജാവ് മൂർച്ഛിച്ച് ബോധരഹിതനായിത്തീർന്നു. അല്പം കഴിഞ്ഞുണർന്ന് വീണ്ടും രാമ രാമ എന്ന് വിളിച്ചു കരഞ്ഞു. പിന്നെയും ബോധം മറഞ്ഞു. അതിൽ നിന്നും പിന്നീട് അദ്ദേഹം ഉണർന്നില്ല. ഇടയ്ക്കിടെ രാമ രാമ എന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. പിന്നീട് ആ ശബ്ദവും നിലച്ചു. ആ കണ്ഠം അടഞ്ഞു, കണ്ണുകൾ മറിഞ്ഞു. രവികുല കൂടസ്ഥനായ ദശരഥ മഹാരാജാവിന്റെ ദേഹി ദേഹം വെടിഞ്ഞ് സായുധ്യ പദമടഞ്ഞു. അയോധ്യയിലെ മാണിക്യമണിദീപം പൊലിഞ്ഞു. അങ്ങനെ രാമഭദ്രന്റെ വേർപാടിനു ശേഷം ദുഃഖാർത്ഥനായി ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. രാമ 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 പാഹി മാ